എല്ലാവർക്കും നമസ്കാരം. മാത്തമാറ്റിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരള സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റ് സെറ്റ് എക്സാമിൻ്റെ മാത്തമാറ്റിക്സ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നു. ഇത് ഗ്രൂപ്പ് തിയറിയിലെ മൂന്നാമത്തെ ക്ലാസ്സാണ് നമ്മൾ ചെയ്യുന്നത്. 11-ാമത്തെ പാർട്ടാണ്. ഈ ക്ലാസ്സുകളെല്ലാം പ്രീവിയസ് നമ്മൾ എടുത്ത എല്ലാ ക്ലാസ്സുകളും കാണാൻ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, പ്ലേലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് നോക്കി കാണാവുന്നതാണ്. നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കണും കൂടെ ഒന്ന് എബിൾ വെച്ചാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. ഉപകാരപ്പെടുന്ന വീഡിയോ ആണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 1, ദ നമ്പർ ഓഫ് ഹോമോമോർഫിസംസ് ഫ്രം എ ഗ്രൂപ്പ് Z10 to Z12. Z10-ൽ നിന്നും Z12-ലേക്ക് ഡിഫൈൻ ചെയ്യുന്ന നമ്പർ ഓഫ് ഹോമോമോർഫിസംസ് എത്രണ്ണം ഉണ്ട് എന്നാണ് ചോദ്യം. ഇറ്റ് ഈസ് ദ GCD ഓഫ് 10 and 12. അല്ലേ, നമ്പർ ഓഫ് ഹോമോമോർഫിസം കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ GCD ഓഫ് 10 and 12 എഴുതുക. എത്രയായിരിക്കും GCD ഓഫ് 10 and 12? ഇറ്റ് ഇസ് 2. അപ്പോൾ നമ്പർ ഓഫ് ഹോമോമോർഫിസം എത്രയാണ്? 2 ആണ്. ഓക്കെ, രണ്ടാമത് ക്വസ്റ്റ്യൻ നോക്കുക. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ജനറേറ്റർ ഓഫ് Z5 × Z12? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ജനറേറ്റർ ഓഫ് Z5 × Z12? Z5 × Z12 എന്ന് പറയുന്ന ഈ ഒരു ഗ്രൂപ്പിൻ്റെ ജനറേറ്റർ ഏതാണ് എന്നാണ് ചോദ്യം. 2, 6, 2, 3, 3, 4 and 3, 5. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് അത്രയേ ഉള്ളൂ. ഇതിനകത്തുള്ള എലമെൻറ്റ്സ് ഈ Z5-ൻ്റെ ജനറേറ്റർ ഏതാ നോക്കുക, അതുപോലെ തന്നെ Z12-ൻ്റെ ജനറേറ്റർ ഏതാ നോക്കുക. ജനറേറ്റർ എപ്പോഴും ആ ഓർഡറുമായിട്ട്, ആ നമ്പറുമായിട്ട് എന്തായിരിക്കും? റിലേറ്റീവ്ലി പ്രൈം ആയിരിക്കും. അപ്പോൾ ഇവിടെ Z5-ൻ്റെ ജനറേറ്റർ ആയിട്ട് നമുക്ക് ആരെ പറയാം? 3-നെ പറയാം. അല്ലേ, 3 ഒക്കെ Z5, സി 3 and 2 Z5-ൻ്റെ ജനറേറ്റർ ആണ്. ആൻഡ് Z12-ൻ്റെ ജനറേറ്റർ ആയിട്ട് നമുക്ക് ആരെ എടുക്കാൻ പറ്റും? 6 എടുക്കാൻ പറ്റില്ല, 3 എടുക്കാൻ പറ്റില്ല, 4 എടുക്കാൻ പറ്റില്ല, റിലേറ്റീവ്ലി പ്രൈം അല്ല. ആകെ എടുക്കാൻ പറ്റുന്നത് 5 ആണ്. അപ്പോൾ 3, 5 എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനാണ് ഇവിടെ എന്തായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തായിട്ട് പറയുക, ജനറേറ്റർ ഓഫ് Z5 × Z12 ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുക. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 3, ദ നമ്പർ ഓഫ് മ്യൂച്വലി നോൺ ഐസോമോർഫിക് ഗ്രൂപ്പ്സ് ഓഫ് ഓർഡർ 49. അതായത് നമ്പർ ഓഫ് ഗ്രൂപ്പ്സ് ഓഫ് അപ് ടു ഐസോമോർഫിസം, നമ്പർ ഓഫ് ഗ്രൂപ്പ്സ് അപ് ടു ഐസോമോർഫിസം ഓഫ് ഓർഡർ 49 എത്രയാണെന്നാണ് ചോദ്യം. ഇത് സാധാരണ നമ്മൾ ചെയ്യാറുള്ള ക്വസ്റ്റ്യൻ ആണ്. 49-നെ നമ്മൾ എന്ത് ചെയ്യും? പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യും. ഇറ്റ് ഇസ് 7² എന്ന് വരും. ഇനി പവർ എടുക്കുക, ആ പവറിൻ്റെ പാർട്ടീഷൻ എടുത്താൽ മതി. അല്ലേ, പാർട്ടീഷൻ ഓഫ് 2. പാർട്ടീഷൻ ഓഫ് 2 എന്ന് പറഞ്ഞാൽ 2-നെ നമുക്ക് അങ്ങനെ എഴുതാൻ പറ്റും. 2 ആയിട്ട് എഴുതാം, പിന്നെ 1+1 ആയിട്ട് എഴുതാം. ഇറ്റ് ഇസ് 2. അപ്പോൾ എത്രയാണ് നമ്പർ ഓഫ് നോൺ ഐസോമോർഫിക് ഗ്രൂപ്പ്സ് ഓഫ് ഓർഡർ 49 എന്ന് പറയുന്നത്? 2 ആയിരിക്കും. ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ ആൻസർ വരുന്നത്. 4-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ലെറ്റ് ആൽഫ ഈസ് ഈക്വൽ ടു 1, 2, 3 and 4, 5. ഒരു സൈക്കിൾസ് ആണ്, രണ്ട് സൈക്കിൾസിൻ്റെ പ്രൊഡക്റ്റ് ആയിട്ടാണ് തന്നിട്ടുള്ളത്. ബി എ പെർമ്യൂട്ടേഷൻ ഓൺ 5 സിമ്പിൾസ്, 5 സിമ്പിൾസിലുള്ള പെർമ്യൂട്ടേഷൻ ആണ്. ദെൻ ദ ഓർഡർ ഓഫ് ആൽഫ എന്താണെന്നാണ് ചോദ്യം. അപ്പോൾ ഓർഡർ ഓഫ് ആൽഫ കണ്ടുപിടിക്കാൻ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? LCM ഓഫ് ഓർഡർ ഓഫ് ദ സൈക്കിൾസ്. അല്ലേ, അപ്പോൾ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ള LCM സൈക്കിൾസിൻ്റെ ഓർഡർ ഇത് 3 ആണ്. അല്ലേ, 3 and ഇവിടെ 2 ആണ്, ലെങ്ത് ആണ് നമ്മൾ ഈ ഓർഡർ ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ LCM ഓഫ് 2 and 3, ഇറ്റ് ഇസ് 6. അപ്പോൾ ഓർഡർ ഓഫ് ആൽഫ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 6 ആയിരിക്കും. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. 5-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ നമ്പർ ഓഫ് നോൺ ഐസോമോർഫിക് അബീലിയൻ ഗ്രൂപ്പ്സ് ഓഫ് ഓർഡർ 40. ഇപ്പം നേരത്തെ അതേപോലെ തന്നെ ചെയ്യാം. നമുക്ക് 40 is equal to 8 × 5 എന്ന് എഴുതാം. അല്ലേ, ദാറ്റ് ഈസ് ഈക്വൽ ടു 2³ × 5⁻¹ എന്ന് എഴുതാം. പാർട്ടീഷൻ ഓഫ് 3 × പാർട്ടീഷൻ ഓഫ് 1, ദാറ്റ് ഈസ് ഈക്വൽ ടു 3-യുടെ പാർട്ടീഷൻ 3 തന്നെയാണ്. ഇങ്ങനെ എഴുതാം, 3-നെ 3 എഴുതാം, 1+2 എന്ന് എഴുതാം, പിന്നെ 1+1+1 എന്ന് എഴുതാം. അല്ലേ, ദെൻ ഇൻറ്റു പി ഓഫ് 1 എന്ന് പറയുന്നത് 1 ആണ്. ദിസ് ഈസ് ഈക്വൽ ടു 3. ഓക്കെ, അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് 3 ആണ്. ഓപ്ഷൻ സി ആണ്, നമ്പർ ഓഫ് നോൺ ഐസോമോർഫിക് അബീലിയൻ ഗ്രൂപ്പ്സ് ഓഫ് ഓർഡർ 40. ദെൻ അടുത്തത് 6-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് സൈക്ലിക്? സൈക്ലിക് അല്ലാത്ത ഗ്രൂപ്പ് ഏതാണ് എന്നാണ് ചോദ്യം. ഇത് സൈക്ലിക് ആണോ എന്നുള്ളത് നോക്കാൻ Zm + Zn സൈക്ലിക് ആണോ നോക്കാൻ നമ്മൾ എങ്ങനെയാണ്? സൈക്ലിക് ഇഫ് ആൻഡ് ഓൺലി ഇഫ് M and N ആർ റിലേറ്റീവ്ലി പ്രൈം. M ഉം N ഉം റിലേറ്റീവ്ലി പ്രൈം ആയിരിക്കണം. ഓപ്ഷൻ എയിൽ നോക്കുക, 4, 5. അല്ലേ, 4ഉം 5ഉം റിലേറ്റീവ്ലി പ്രൈം ആണ്. 2-ാമത്തെ ഓപ്ഷനിൽ 3ഉം 10ഉം റിലേറ്റീവ്ലി പ്രൈം ആണ്. 3-ാമത്തെ ഓപ്ഷനിൽ 4ഉം 6ഉം റിലേറ്റീവ്ലി പ്രൈം അല്ല, GCD 2 ആണ് വരിക. 3ഉം 8ഉം റിലേറ്റീവ്ലി പ്രൈം ആണ്. നമ്മളോട് ചോദിച്ചിട്ടുള്ള നോട്ട് സൈക്ലിക് ഗ്രൂപ്പ്, അപ്പോൾ ഏതാണ് നോട്ട് സൈക്ലിക് ഗ്രൂപ്പ്? ഓപ്ഷൻ സി ആണ്, Z4 + Z6 ആണ്.
നോൺ സൈക്ലിക് ഗ്രൂപ്പ് അല്ലെങ്കിൽ സൈക്ലിക് ഗ്രൂപ്പ് അല്ലാത്തത് അല്ലേ. ആറാമത്തെ ക്വസ്റ്റ്യൻ, ഏഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ലെറ്റ് എച്ച് ബി എ നോർമൽ സബ് ഗ്രൂപ്പ് ഓഫ് എ ഫൈനൈറ്റ് ഗ്രൂപ്പ് ജി ആൻഡ് എ ബിലോങ്സ് ടു ജി. ലെറ്റ് എ എച്ച് ബിലോങ്സ് ടു ജി ബൈ എച്ച്. ബി എൻ എലമെന്റ് ഓഫ് ഓർഡർ ത്രീ ഇൻ ജി ബൈ എച്ച്. ദെൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹോൾസ്. അതായത് ഇവിടെ എച്ച് എന്ന് പറയുന്നത് ജീൻ്റെ ഒരു നോർമൽ സബ് ഗ്രൂപ്പ് ആണെന്ന് തന്നിട്ടുണ്ട്, ആൻഡ് എ ബിലോങ്സ് ടു ജി ആണെന്നും പറഞ്ഞിട്ടുണ്ട്, ആൻഡ് എ എച്ച് എന്ന് പറയുന്ന എലമെൻറ്റ് ഫാക്ടർ ഗ്രൂപ്പിലെ എലമെൻ്റ് ആണ്, ജി ബൈ എച്ച് എന്ന് പറഞ്ഞ ഫാക്ടർ ഗ്രൂപ്പിലെ എലമെൻ്റ് ആണ്, ആൻഡ് ഓർഡർ ഓഫ് എ എച്ച് എന്ന് പറയുന്നത് എത്രയാണെന്ന് തന്നിട്ടുണ്ട്, ത്രീ ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ദാറ്റ് മീൻസ് ഓർഡർ ഓഫ് എ എച്ച് എന്ന് പറഞ്ഞാൽ ത്രീ ആണെന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ പറയാൻ പറ്റുക, എ എച്ച് ദ ഹോൾ ക്യൂബ് എന്ന് പറയുന്നത് എച്ച് ആണെന്ന് പറയാൻ പറ്റും അല്ലേ. വി ക്യാൻ റൈറ്റ് ദിസ് ആസ് എ ക്യൂബ് ഇൻറ്റു എച്ച്, ദിസ് ഇസ് ഈക്വൽ ടു എച്ച് എന്ന് പറയാൻ പറ്റും. നമുക്ക് ഐഡൻറ്റിറ്റി എലമെൻ്റ് ആണ് എച്ച്, എ എച്ചിലെ ഐഡൻറ്റിറ്റി എലമെൻ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, എച്ച് ആയിരിക്കും അല്ലേ, അല്ലെങ്കിൽ ഫാക്ടർ ഗ്രൂപ്പിലെ ഐഡൻറ്റിറ്റി എലമെൻ്റ് എന്ന് പറയുമ്പോൾ. അപ്പോൾ എ ക്യൂബ് എച്ച് എന്ന് പറഞ്ഞ് എച്ച് ആയിട്ട് വരും. ദാറ്റ് ഇംപ്ലൈസ് നമുക്ക് എന്ത് പറയാൻ പറ്റും, എ ക്യൂബ് ബിലോങ്സ് ടു എച്ച് എന്ന് പറയാൻ പറ്റും. എ ക്യൂബ് ബിലോങ്സ് ടു എച്ച് ആണെങ്കിൽ എ ക്യൂബിൻ്റെ മറ്റ് പവേഴ്സ് ഒക്കെ ബിലോങ്സ് ടു എച്ച് ആയിരിക്കും. എ ക്യൂബിൻ്റെ മറ്റ് പവേഴ്സ് ആയിട്ട് ഇതിനെ നമുക്ക് പറയാൻ പറ്റില്ല, ഇത് പറയാൻ പറ്റില്ല, ഇത് പറയാൻ പറ്റില്ല, ഏതാണ് പറയാൻ പറ്റുക, ഇത് പറയാൻ പറ്റും. ബിക്കോസ് ഇറ്റ് ഇസ് എ ക്യൂബ് ദ ഹോൾ സ്ക്വയർ. എ ക്യൂബ് ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ റേസ് ടു സിക്സ് ബിലോങ്സ് ടു എച്ച് എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. എട്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ദ നമ്പർ ഓഫ് ഓട്ടോമോർഫിസംസ് ഓഫ് ദ സൈക്ലിക് ഗ്രൂപ്പ് സെറ്റ് സിക്സ്. സെറ്റ് സിക്സിലെ നമ്പർ ഓഫ് ഓട്ടോമോർഫിസംസ് കണ്ടുപിടിക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഫോർമുല ഫൈവ് ഓഫ് സിക്സ് അല്ലേ. ഫൈവ് ഓഫ് സിക്സസ് എത്രയാണ് വരിക, ഇറ്റ് ഇസ് വണ്ണും ടു ആണ് റിലേറ്റീവ്ലി പ്രൈം ടു സിക്സ്, വണ്ണും ഫൈവ് ആണ് റിലേറ്റീവ്ലി പ്രൈം ടു സിക്സ്. അപ്പോൾ രണ്ടാണ് ഉണ്ടാവുക നമ്പർ ഓഫ് ഓട്ടോമോർഫിസംസ്. അപ്പോൾ എത്രയാണ് ഉണ്ടാവുക, ടു ആണ് ഉണ്ടാവുക. ഇനി അത് ഏതൊക്കെയായിരിക്കും, ഏതൊക്കെയാണെന്ന് എങ്ങനെ മനസ്സിലാക്കുക, സെഡ് സിക്സിലെ ജനറേറ്റേഴ്സ് ഏതൊക്കെയാണ്, വണ്ണും ഫൈവ് ആണ് അല്ലേ. വണ്ണിനെയും ഫൈവിനെയും വണ്ണിലും വണ്ണിലേക്കും ഫൈവിലേക്കും മാപ്പ് ചെയ്യുന്ന ഫംഗ്ഷൻസ് ആണ് നമുക്ക് വേണ്ടത്. ഫോർ ദാറ്റ് നമുക്ക് രണ്ട് ഫംഗ്ഷൻസ് എടുക്കാൻ വന്നു. ഫൈവ് വൺ ഓഫ് എൻ എന്ന് പറയുന്നത് ഐഡൻറ്റിറ്റി മാപ്പിംഗ് ഉണ്ടാവും, പിന്നെ ഫൈവ് വൺ ഫൈവ് ടു ഓഫ് എൻ എന്ന് പറയുന്ന രണ്ടാമത്തെ മാപ്പിംഗ് ഇസ് ഫൈവ് എൻ എന്ന് പറയാം, അല്ലെങ്കിൽ നമുക്ക് മൈനസ് എൻ എന്ന് എഴുതാം. രണ്ടായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, രണ്ടും ഒന്നുതന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും ആയിരിക്കും ഇവിടുത്തെ ഓട്ടോമോർഫിസംസ്. ഓക്കെ, സെഡ് സിക്സ് ടു സെഡ് സിക്സ്. അപ്പോൾ ഇവിടുത്തെ ആൻസർ രണ്ടാണ്. ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ചൂസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഫ്രം ദ ഫോളോയിങ്. എവറി ഇൻഫൈനൈറ്റ് ഗ്രൂപ്പ് ഈസ് അബീലിയൻ. എല്ലാ ഇൻഫൈനൈറ്റ് ഗ്രൂപ്പും അബീലിയൻ ആണ്, ഉറപ്പൊന്നും പറയാൻ പറ്റില്ല നമുക്ക്. എവറി ഗ്രൂപ്പ് ഓഫ് ഓർഡർ ലെവൻ ഇസ് സൈക്ലിക്. എവറി ഗ്രൂപ്പ് ഓഫ് ഓർഡർ എയ്റ്റ് ഇസ് അബീലിയൻ. എവറി ഗ്രൂപ്പ് ഓഫ് അബീലിയൻ ഗ്രൂപ്പ് ഓഫ് ഓർഡർ ട്വൻറ്റി എയ്റ്റ് ഇസ് സൈക്ലിക്. അപ്പോൾ ഇവിടെ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ്, എവറി ഗ്രൂപ്പ് ഓഫ് ഓർഡർ ലെവൻ ഇസ് സൈക്ലിക്. അതായത് പ്രൈം ഓർഡർ ആണെങ്കിൽ, പ്രൈം ഓർഡർ ആണെങ്കിൽ ആ ഗ്രൂപ്പ് എന്താണ്, സൈക്ലിക് ആണ് അല്ലേ. ദാറ്റ് ഗ്രൂപ്പ് ഇസ് സൈക്ലിക്. അപ്പോൾ ലെവൻ ഓർഡർ വരുന്ന ഗ്രൂപ്പ് സൈക്ലിക് ആണെന്ന് നമുക്ക് പറയാം. പിന്നെ ഇൻഫൈനൈറ്റ് ഗ്രൂപ്പ് എല്ലാ സമയത്തും അബീലിയൻ ആണെന്ന് ഉറപ്പൊന്നും പറയാൻ പറ്റില്ല. എസ് ത്രീ ക്രോസ് സെറ്റ് എടുത്താൽ മതി, ഇറ്റ് ഇസ് നോൺ അബീലിയൻ ഇൻഫൈനൈറ്റ് ഗ്രൂപ്പ് ആണ് അല്ലേ. അങ്ങനെ ഒരുപാട് എക്സാമ്പിൾസ് ഒക്കെ, കൗണ്ടർ എക്സാമ്പിൾസ് ഒക്കെ നിങ്ങൾ പഠിച്ചു വയ്ക്കാം. അപ്പോൾ എവറി ഗ്രൂപ്പ് ഓഫ് ഓർഡർ ലെവൻ ഇസ് സൈക്ലിക് എന്ന് നമുക്ക് പറയാം. പത്താമത്തെ ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. എസ് ത്രീ ഇസ് ദ സിമെട്രിക് ഗ്രൂപ്പ് ഓൺ ത്രീ സിമ്പിൾസ്. മൂന്ന് സിമ്പിൾസിലുള്ള സിമെട്രിക് ഗ്രൂപ്പാണ് എസ് ത്രീ. ദ കമ്മ്യൂട്ടേറ്റർ സബ് ഗ്രൂപ്പ് ഓഫ് എസ് ത്രീ ഇസ് ഓഫ് ഓർഡർ. എസ് ത്രീയുടെ കമ്മ്യൂട്ടേറ്റർ സബ് ഗ്രൂപ്പ് ഏതാണ് എന്നാണ് ചോദ്യം. അപ്പോൾ എസ് ത്രീയുടെ കമ്മ്യൂട്ടേറ്റർ സബ് ഗ്രൂപ്പ് എ ത്രീ ആണ്. ഓക്കെ, എ ത്രീ ഇസ് ദ കമ്മ്യൂട്ടേറ്റർ സബ് ഗ്രൂപ്പ് ഓഫ് എസ് ത്രീ. ഓക്കെ, അപ്പോൾ എ ത്രീയുടെ ഓർഡർ ആണ് ഇവിടെ ചോദിക്കുന്നത്. എ ത്രീയുടെ ഓർഡർ എത്രയാണ്, സിക്സ് ബൈ ടു. അതായത് ത്രീ ഫാക്ടോറിയൽ ബൈ ടു, ദാറ്റ് ഇസ് ഈക്വൽ ടു ത്രീ ആണ് വരിക. അപ്പോൾ ഓർഡർ ഓഫ് എസ് ത്രീ എന്ന് പറഞ്ഞാൽ ത്രീ ആണ്. ദാറ്റ് ഇസ് ദ കമ്മ്യൂണേറ്റർ സബ് ഗ്രൂപ്പ് ഓഫ് എസ് ത്രീ. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇതാണ് നമ്മുടെ ഇന്നത്തെ പത്ത് ക്വസ്റ്റ്യൻസ്. എല്ലാം പ്രീവിയസ് സെറ്റ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ കൂടുതൽ ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യാം. വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു, ബൈ ബൈ.